റോസസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നമ്മളിന്നൊരു അടിപൊളി തേങ്ങാപ്പാൽ കൊണ്ടുണ്ട് ഹൽവയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് നമുക്ക് കാണാം. അടിപൊളി തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ മിക്സിക്കകത്തോട്ട് നമ്മൾ തേങ്ങ അങ്ങ് ഇട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യത്തെ പാൽ ഇങ്ങോട്ട് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഫസ്റ്റ് തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി രണ്ട് പ്രാവശ്യം കൂടെ നമുക്ക് അടിച്ച് മാറ്റി വെക്കാം. അങ്ങനെ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആ ലെവലിലാണ് നമ്മൾ പാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഒരു അരക്കിലോ അത്യാവശ്യം നല്ല കറുപ്പുള്ള വെല്ലമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. തേങ്ങാപ്പാൽ മൂന്ന് പ്രാവശ്യം ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ലെവലിൽ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പ് ഞാനൊരു ഉരുളി എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 250 ഗ്രാം അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടി നൈസായിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്കിനി നമ്മൾ മൂന്നാമത്തെ പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടൊന്ന് അരിച്ചങ്ങ് ഒഴിക്കാം. ആ അരിപ്പൊടിയിലോട്ട് മൂന്നാമത്തെ പാൽ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടയൊക്കെ പിടിക്കാണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് രണ്ടാം പാലും കൂടി ഇതിലോട്ട് അരിച്ചങ്ങ് ഒഴിക്കാം. രണ്ടാമത്തെ പാലും ഇതിലോട്ട് നമ്മൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായി വേണമെങ്കിൽ യോജിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ചട്ടം കൊണ്ട് തന്നെയാണ് യോജിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മിക്സിയിലായിട്ട് നമുക്ക് കുറേശ്ശെ അടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന 1/2 കിലോ വെല്ലം നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി അതും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നന്നായി ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലും ശർക്കര പാനിയും എല്ലാം കൂടെ ഒഴിച്ച് വെച്ച ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം യോജിപ്പിച്ച് നന്നായി ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ടാം പാൽ ഒഴിച്ച് വന്ന ശേഷം നമ്മളത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ തിളയൊക്കെ വരുന്നത്? ഈ സമയത്ത് നമ്മൾ മൂന്നാം പാൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ മൂന്നാം പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കി വറ്റിച്ച് കൊണ്ടുവരാം. ഈ സമയം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്ത കേട്ടോ. അതുകൊണ്ടാണ് ഒരു വെളുത്ത നിറം കാണുന്നത്. കുറച്ച് കപ്പലണ്ടി വറുത്തു. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവയൊക്കെ തിന്നുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ച് കൊണ്ടുവരണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പം കുറച്ച് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ച് 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 കൊണ്ടുവരാം. ഹൽവയൊക്കെ പകുതിയോളം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വറ്റിച്ച് 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 ഇങ്ങനെ എടുക്കണം. ഇതിലോട്ട് നമ്മൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ടാണല്ലോ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വറ്റി വരുന്നതോറും അതിൻ്റെ അകത്തെ എണ്ണ ഇങ്ങനെ വറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ കൈ ഇങ്ങനെ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് വെച്ച് നമ്മളിങ്ങനെ നന്നായി വറ്റിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഹൽവ 3/4 പാകത്തോളം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ചോട്ടിയിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നല്ല കട്ടിയായി തുടങ്ങി. ഇനി നമുക്ക് നന്നായി ഇളക്കി 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 വറ്റിച്ച് അപ്പോൾ ഇതിലെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഹൽവ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫുൾ പാത്രം ഹൽവ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചൊരു കാൽ ഭാഗമായിട്ടുണ്ട് കണ്ടോ. ഞാൻ ഒരുപാട് കളർ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നല്ല റെഡാകാത്തത്. നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ കളർ കൊടുത്താൽ നല്ല റെഡ് കളറാകും. ഞാൻ
കുറച്ച് ചേർത്തോട്ടുകൊണ്ടാണ് ഒരു മെറൂൺ കളറിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് ഹൽവ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടുപോകുന്നു. നമ്മൾ ഇളക്കുമ്പോൾ ഫസ്റ്റൊക്കെ നമ്മുടെ പാത്രത്തിൻ്റെ പക്കി കൂടെയൊക്കെ ആവും. അതൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ സൈഡിലൊന്നും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കണ്ടോ. ലിഞ്ഞ് വരുന്ന കണ്ടോ നമ്മുടെ ഹൽവ. ഇതിൽ നിന്ന് തന്നെ നമ്മൾ തേങ്ങ പാലിലാണ് ഹൽവ ഉണ്ടാക്കിയതുകൊണ്ട് ആ പാലിൽ നിന്നുള്ള എണ്ണയാണ് നമ്മുടെ ഹൽവയ്ക്ക്. അത് നന്നായിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ നല്ല ഇങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് ഹൽവ റെഡിയാക്കി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫാക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലോട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹൽവ എല്ലോട്ട് കോരി ഒഴിക്കാം. നമ്മുടെ ഹൽവയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ബൗളിലോട്ട് മാറ്റിയിട്ട് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തോട്ടും കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊന്നും കൂടെ വറുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ഹൽവയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹൽവ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി താമസം വന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി ഇന്ന് വീഡിയോ വൈകിപ്പോയത്. അപ്പോൾ നമ്മുടെ ഹൽവ ഇന്ന് തുറന്നു നോക്കിയ ശേഷം നമുക്ക് കേട്ടോ നമ്മുടെ ഹൽവ റെഡിയായത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചു വെച്ച് നമുക്ക് പയ്യെ ഒന്ന് തൂക്കി കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളിന്നും മാറ്റി കൊടുത്തു. കണ്ടോ നമ്മുടെ ഹൽവ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലും കൊണ്ട് വെച്ച ഹൽവയുണ്ട്. നല്ലൊരു പ്രത്യേക ഒരു രുചിയാണ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നാളെ ഞങ്ങൾ നല്ലൊരു വിഭവമായിട്ട് ലക്കി കിച്ചണിൽ വരുന്നതായിരിക്കും. ഹൽവ ഒന്ന് കട്ട് ചെയ്താലോ. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാം കേട്ടോ.